ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും ഇല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മിനിയേച്ചർ സെൻ ഗാർഡൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയി ലഭിക്കൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു സെൻ മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം വേണം. ഇത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ. എൻ്റെ പെയിൻ്റ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അടിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ മൂന്ന് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെടിയൊക്കെ നനയ്ക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണ് നിറച്ചു കൊടുക്കണം. എന്താണ് ഈ ഒരു മിനിയേച്ചർ സെൻ ഗാർഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജാപ്പനീസ് രീതിയാണ്. ഒരു ജപ്പാൻകാരുടെ ആ ഒരു ലാർജ് സെൻ ഗാർഡൻസിനെ നമ്മളൊരു ചെറിയ ഫോമിൽ ഉണ്ടാക്കുന്നതിനെയാണ് മിനിയേച്ചർ സെൻ ഗാർഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് ഒരു പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് കൂളാക്കുക, ഒന്ന് കാമാക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ രീതിയിലൊരു സെൻ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മണ്ണിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് കൊടുക്കണം. ഒരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ് മതി. അപ്പോൾ ഈ കാർഡ്ബോർഡ് എന്തിനാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ്ബോർഡിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ബുദ്ധൻ്റെ പ്രതിമ വെക്കുന്നത്. അപ്പം അതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് വെക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പുറത്തായിട്ട് നല്ലത് രീതിയിലൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ ഒരു മിനിയേച്ചർ സെൻ ഗാർഡനിൽ നമ്മൾ സ്റ്റോൺസ് ഒക്കെ ധാരാളം ഇടാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോൺസ് അതല്ലാന്നുണ്ടെങ്കിൽ, നല്ല സ്റ്റോൺസ് ഉള്ളവർക്ക് നല്ല സ്റ്റോൺസ് ഇടാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ബുദ്ധനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ വാല്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്, ഒരു പവറൊക്കെയാണ് നമ്മളൊരു സ്റ്റോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് സ്റ്റോൺസ്, അതായത് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് തപ്പുകയാണെങ്കിൽ നമുക്ക് കിട്ടും, നല്ല സ്റ്റോൺസ് കിട്ടും. അപ്പം ഈ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മളൊരു ഒരു പാത്ത് പോലെ ആ ഒരു മണ്ണിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി കളർ സ്റ്റോൺസ് ഒക്കെ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ അതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ സാധാരണ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണപ്പെടുന്ന സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോൺസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. മുത്തോ മണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. കരൻ സാൻ സ്വീ എന്നാണ് ഈ ഒരു സെൻ ഗാർഡൻസിന് ജപ്പാൻ ഭാഷയിൽ പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈ മൗണ്ടെയ്ൻസ് ആൻഡ് വാട്ടർ ഗാർഡൻസ് എന്നാണ് ഈ പറയുന്ന കരൻ സാൻ സ്വീ എന്ന ജാപ്പനീസ് വേർഡ്, അതായത് സെൻ ഗാർഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെൻ ഗാർഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് സാൻഡ്, ഗ്രാവൽ, പ്ലാന്റ്സ്, സ്റ്റോൺസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ്. ഈ സെൻ ഗാർഡൻസ് നമുക്ക് നമ്മുടെ റൂമിലാണെങ്കിലും നമ്മുടെ ടേബിളിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂമിലാണെങ്കിലും അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഗാർഡനിലേക്ക് വേണ്ട, അതായത് ഈ ഒരു മിനിയേച്ചർ ഗാർഡനിലേക്ക് വേണ്ട പ്ലാന്റ്സ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്, ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് മണി പ്ലാന്റ്, അതുപോലെ ലക്കി ബംബു, എൻ്റെ വീട്ടിൽ ഉള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലാന്റ്സ് ആണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സെൻ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധാരണ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൺചട്ടി ആണെങ്കിൽ എടുക്കാം. മൺചട്ടി ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും അതിലൊരു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ കണ്ടൻസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോയില്, അതുപോലെ സ്റ്റോൺസ്, പെബിൾസ് ഒക്കെ നമുക്കിടാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്തും നമുക്കിതിനകത്ത് ഇടാവുന്നതാണ്. പിന്നെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് സോയില്, സ്റ്റോൺസ്, ഇതൊക്കെയാണ് പ്ലാന്റ്, ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന കണ്ടൻസ്. അപ്പോൾ അത് ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
പിന്നെ ഞാൻ കുറച്ച് സ്റ്റോൺസ് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പായൽ, അതായത് പായൽ നമുക്ക് നല്ല രീതിയിൽ, അതായത് അതിങ്ങനെ പൊട്ടിപ്പോവാതെ നമുക്ക് പായലെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്ന നല്ല രസമായിരിക്കും. പക്ഷെ ഞാൻ എടുത്ത കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പായലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ പായലെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പായലൊക്കെ വെക്കുമ്പോൾ അടിപൊളിയാവും. പിന്നെ നമുക്ക് ഇതിൽ എന്താണ് ബുദ്ധൻ്റെ പ്രതിമ മസ്റ്റായിട്ട് വേണം, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സെൻ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബുദ്ധൻ്റെ പ്രതിമ വെച്ചെന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിനിയേച്ചർ ഗാർഡൻസ് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് മിനിയേച്ചർ ഗാർഡൻസ് ഉണ്ടാക്കാവുന്നതാണ്, ബുദ്ധൻ്റെ പ്രതിമ ഇല്ലെങ്കിലും. പിന്നെ നമുക്കിതിൽ വലിയ വലിയ സ്റ്റോൺസൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഞാനൊരു ചെറിയ ഒരു പാത്രം എടുത്തതുകൊണ്ടാണ് ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു സെൻ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലിയ ഈ സെയിം രീതിയിലുള്ള അത്യാവശ്യം വലിയ പാത്രം ഉണ്ടോയെന്നുണ്ടെങ്കിൽ വലിയ വലിയ സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറേ കൂടി എന്താണ് വേറെ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സ്റ്റോൺസ്, അതായത് ആ ബുദ്ധൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന കുറച്ച് സ്റ്റോൺസും കൂടി ഞാൻ അവിടെ അവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മളൊരു വിളക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കാർത്തിക വിളക്കിനെ കത്തിക്കത്തിലെ ചെറിയ വിളക്ക്, ആ വിളക്കാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡിൽസ് ആയാലും ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ സെൻ ഗാർഡൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വിളക്കൂടി കത്തിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ലഭിക്കൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.